ദൈവ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ പതിനൊന്നാം ക്ലാസ്സിലെ പാഠാവലിയിൽ നിന്നും ഉള്ള മലങ്കര സഭയും പ്രധാന സംഭവങ്ങളും എന്നുള്ള പാഠം നമുക്കിന്ന് പഠിക്കാം മലങ്കര സഭയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച ഏതാനും ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത് ഇരുപത് നൂറ്റാണ്ടുകളിലെ സഭാചരിത്രം വളരെ സംക്ഷിപ്തമായി ഇവിടെ പഠിക്കാം ഒന്ന് മർത്തോമാ മലങ്കര സഭയും രണ്ട് പേർഷ്യൻ കുടിയേറ്റം മൂന്ന് ഉദയംപേരൂർ സുനഹദോസ് നാല് കൂനൻകുരിശ് സത്യം അഞ്ച് മർത്തോമ ഒന്നാമനും എപ്പിസ്കോപ്പായും ആറ് സഭയുടെ വിഭേചനം ഏഴ് മലങ്കര അന്ത്യോക്യൻ ബന്ധം എട്ട് വട്ടിപ്പണം ഒൻപത് ബൈബിൾ പരിഭാഷയും സെമിനാരി സ്ഥാപനവും പത്ത് മലങ്കര ആംഗ്ലിക്കൻ ബന്ധം പതിനൊന്ന് മുളന്തുരുത്തി സുന്നഹദോസ് പന്ത്രണ്ട് ആധുനിക മലങ്കര സഭ മർത്തോമാ സ്ലീഹ എ ഡി അമ്പത്തിരണ്ടിൽ മലങ്കരയിൽ വരികയും ഏതാനും ചില ക്രൈസ്തവ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നു മർത്തോമാ സ്ലീഹയുടെ ഭാരത സന്ദർശനത്തെക്കുറിച്ച് രണ്ട് പാരമ്പര്യങ്ങൾ നിലനിൽക്കുന്നു ഉത്തരേന്ത്യൻ പാരമ്പര്യവും ദക്ഷിണേന്ത്യൻ പാരമ്പര്യവും മർത്തോമാ സ്ലീഹയും മലങ്കര സഭയും ദക്ഷിണേന്ത്യൻ പാരമ്പര്യവും മുസരീസ് എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിൽ മർത്തോമാ സ്ലീഹ ആഗതനാകുകയും ഏഴ് പ്രധാന സ്ഥലങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു എ ഡി എഴുപത്തിരണ്ടിൽ സ്ലീഹ മൈലാപ്പൂരിൽ താമസിക്കവേ രക്തസാക്ഷി മരണം പ്രാപിച്ചു അവിടെ തന്നെ കബറടക്കപ്പെടുകയും ചെയ്തു മർത്തമാ സ്ലിഹയാണ് മലങ്കരയിൽ സഭ സ്ഥാപിച്ചത് എന്നതിനുള്ള പ്രധാന തെളിവുകൾ താഴെപ്പറയുന്നവയാണ് ഒന്ന് മർത്തോമ കബറിടം രണ്ട് മർത്തോമയാൽ സ്ഥാപിക്കപ്പെട്ട പുരാതന ക്രൈസ്തവ സമൂഹങ്ങൾ മൂന്ന് ക്രൈസ്തവ സമൂഹങ്ങൾ ഉപയോഗിക്കുന്ന സ്ലിഹായ നാമധേയം നാല് സ്ലീഹയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചരിത്രരേഖകൾ അഞ്ച് വാമൊഴിയായും വരമൊഴിയായും നിലനിൽക്കുന്ന ക്രൈസ്തവ സാക്ഷ്യം തോമാസ് ലിഹയും സഭയും ഉത്തരേന്ത്യൻ പാരമ്പര്യവും തോമസ് ലിഹ വടക്കേ ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നതിനാധാരം ക്രിസ്താബ്ദം പൂറ്റി എൺപതിനും ഇരുന്നൂറ്റി മുപ്പതിനും ഇടയിൽ ഉറഹായിൽ നിന്നുള്ള ഒരു ഗ്രന്ഥകാരൻ രചിച്ച യൂദാസ് തോമസിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന കൃതിയാണ് തോമസ് അപ്പസ്തോലൻ ഗോണ്ടഫോറസിൻ്റെ രാജ്യത്ത് ക്രിസ്തുമാർഗം പ്രചരിപ്പിച്ചതായി ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ക്രിസ്താബ്ദം ഒന്നാം നൂറ്റാണ്ടിൽ അഫ്ഗാനിസ്ഥാൻ ബലൂചിസ്ഥാൻ പഞ്ചാബ് എന്നീ ദേശങ്ങൾ ചേർന്ന് കിടന്നിരുന്ന നാടുകളെ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഗോണ്ടഫറസ് എന്ന് പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറയുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നാണയങ്ങൾ പിൽക്കാലത്ത് കണ്ടെടുത്തിട്ടുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അന്ത്യോക്യൻ സുറിയാനി പിതാവായ ക്രിഗോറിയോസ് ബാർ എബ്രായ അദ്ദേഹത്തിൻ്റെ സഭാ ചരിത്ര ഗ്രന്ഥത്തിൽ സ്ലീഹ ഗോണ്ടഫോറസിൻ്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ സുശേഷം അറിയിച്ചിരുന്നതായി പറയുന്നുണ്ട് ആ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന ബസ്രയിലെ നെസ്തോറിയൻ ബിഷപ്പായിരുന്ന ഷലോമോൻ രചിച്ച ദ ബുക്ക് ഓഫ് ദ ബി എന്ന ഗ്രന്ഥത്തിലും യൂതഗോത്രക്കാരനായ തോമസ് ഇന്ത്യയിൽ സുവിശേഷം ഘോഷിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു പേർഷ്യൻ കുടിയേറ്റം മലങ്കര സഭയും പേർഷ്യൻ സഭയും മർത്തോമാസ് ലിഹായുടെ അപ്പോസ്തോലിക പാരമ്പര്യവും പൈതൃകവും കാത്തുസൂക്ഷിക്കുകയും അതിൽ അഭിമാനം കണ്ടെത്തുകയും ചെയ്യുന്ന സഭകളാണ് മർത്തോമ പൈതൃകം ഇരുസഭകളുടെയും പരസ്പര ബന്ധത്തിനും സൗഹൃദത്തിനും ആക്കം കൂട്ടി മലങ്കര സഭ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ പേർഷ്യൻ സഭയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിൽ ക്രൈസ്തവ സഭയ്ക്കെതിരായ ക്രൂരമായ പീഡകൾ അരങ്ങേറിയപ്പോൾ ചെറു സമൂഹങ്ങളായി പേർഷ്യൻ ക്രിസ്ത്യാനികൾ മലങ്കരയിലേക്ക് കുടിയേറി ആദ്യ പേർഷ്യൻ കുടിയേറ്റം എ ഡി മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ കാനായി തോമൻ്റെ നേതൃത്വത്തിലും രണ്ടാമത്തെ കുടിയേറ്റം എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ ശബ്രീഷോയുടെ നേതൃത്വത്തിലുമാണ് നടന്നത് ആദ്യത്തേത് പ്രാണരശാർത്ഥമുള്ള കുടിയേറ്റവും രണ്ടാമത്തേത് വ്യാപാര താല്പര്യത്തോട് കൂടിയതുമായിരുന്നു പേർഷ്യൻ കുടിയേറ്റം മലങ്കര സഭയുടെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മലങ്കര സഭയെ സഭാജീവിതത്തെ പുഷ്ടപ്പെടുത്തുന്നതിനും ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിനും പേർഷ്യൻ ബന്ധം വരെ സഹായിച്ചിട്ടുണ്ട് ഉദയം പേരൂർ സുനഹദോസ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ റോമൻ കത്തോലിക്കാ വിശ്വാസികളായ പോർച്ചുഗീസുകാർ വാണിജ്യ ആവശ്യത്തിനായി മലങ്കരയിലേക്ക് വന്നു ചേർന്നു വാസ്കോ ഡാമയുടെ നേതൃത്വത്തിൽ മലങ്കരയിലെത്തിയ പാശ്ചാത്യ സഭാംഗങ്ങൾ മലങ്കര സഭയെ റോമൻ കത്തോലിക്ക സഭാവിശ്വാസത്തിലേക്ക് മാറ്റുവാൻ കിണഞ്ഞ് ശ്രമിച്ചു അന്നുവരെയും പേർഷ്യൻ സഭയുമായി മാത്രം സഭാബന്ധം പുലർത്തിയിരുന്ന മലങ്കര സഭാമക്കൾക്ക് കത്തോലിക്ക സഭാംഗങ്ങളുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയുണ്ടായി എന്നാൽ കാലക്രമേണ മലങ്കരയിലെ ഭരണാധികാരവും പോർച്ചുഗീസുകാരായ കത്തോലിക്ക സഭാംഗങ്ങൾ ബലമായി കൈക്കലാക്കിയപ്പോൾ മലങ്കര സഭയ്ക്ക് അവരുടെ അധികാരമുഷ്കിന് മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നു അത്തരത്തിലുള്ള ഒരു കുപ്രസിദ്ധ സംഭവമാണ് ഉദയം പേരൂർ സുന്നഹദ ദോസിലൂടെ സംഭവിച്ചത് റോമാസഭയുടെ പരമാധികാരവും സഭയുടെ വിശ്വാസാചാരങ്ങളും സഭാസംബന്ധമായ മറ്റനുഷ്ഠാനങ്ങളും സ്വീകരിക്കുവാൻ വിസമ്മതിച്ച മലങ്കരസഭയെ ഉദയം പേരൂർ സുന്നഹദോസിലൂടെ ദോസിലൂടെ നിർബന്ധമായി റോമാനിമത്തിന് അടിമയാക്കി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മാസത്തിൽ അലക്സീസ് ഡി മെനസീസ് എന്ന ഗോവൻ ആർച്ച് ബിഷപ്പിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു മലങ്കര സ്വാഭാഗങ്ങളായി നൂറ്റി അമ്പത്തിമൂന്ന് പട്ടക്കാരും അറുന്നൂറ്ററുപത് ആത്മായകരും സുന്നദോസിൽ സംബന്ധിച്ചു ഉദയം പേരൊരു സുന്നദോസ് കൈക്കൊണ്ടു എന്ന അവകാശപ്പെടുന്ന തീരുമാനങ്ങൾ ഏകപക്ഷീയമായും നിർബന്ധത്താലും കൈക്കൊണ്ടിട്ടുള്ളവയാണെന്ന് ചരിത്രരചനകൾ സാക്ഷിക്കുന്നു കൂടാതെ സുന്നദോസിൽ അവതരിപ്പിക്കാത്ത പല നിശ്ചയങ്ങളും തീരുമാനങ്ങളും മെനസീസ് പിന്നീട് എഴുതി ചേർത്തതായും പറയപ്പെടുന്നു ഉദയം പേരൂർ സുനഹദോസിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ താഴെപ്പറയുന്നവയാണ് തൃത്തം മനുഷ്യാവതാരം ദൈവമാതാവ് ജന്മപാപം ബസ്പുർഖാന പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത രൂപവണക്കം സഭയും അതിൻ്റെ സംഘടനയും വേദപുസ്തക ഗ്രന്ഥങ്ങൾ എന്നിവ റോമൻ കത്തോലിക്ക സഭയുടെ നിലപാടുമായി യോജിച്ചു പോകണം സഭയുടെ പരമാധ്യക്ഷൻ റോമൻ പാപ്പ മാത്രമാണ് ബാബിലോൺ പാത്രക്കീസ് വിശ്വാസ വിപരീതിയും ക്ഷീമാക്കാരനും ആയകയാൽ അദ്ദേഹത്തെ ഉപേക്ഷിക്കണം മലങ്കരയിലെ പരിശുദ്ധന്മാരുടെ പട്ടിക സ്വീകാര്യമല്ല അതിനാൽ ആ പട്ടിക ഉപേക്ഷിക്കണം പട്ടക്കാർക്ക് ബ്രഹ്മചര്യം നിർബന്ധമാക്കണം മലങ്കര മലങ്കരസഭയെ ഇടവകളായി തിരിച്ച് ഓരോ ഇടവകയ്ക്കും ഭികാരിമാരെ നിയമിക്കണം മലങ്കര സഭയുടെ തനിമയും സ്വാതന്ത്ര്യവും അടിച്ചമർത്തിയ ഒന്നായിരുന്നു ഉദയംപേരൂർ സുന്നഹദോസ് കൂനൻ കുരിശു സത്യം അൻപത്തിനാല് വർഷത്തെ അടിമനുഖത്തിൽ നിന്നും മലങ്കര സഭയെ സ്വാതന്ത്ര്യത്തിൻ്റെ തുറമുഖത്തേക്ക് ആനയിച്ച മഹാസംഭവമാണ് കൂനൻ കുരിശ് സത്യത്തിലൂടെ സംജാതമായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിലെ ഉദയംപേരൂർ സുനഹദോസിലൂടെ സഭയുടെ ആരാധനാ വിശ്വാസ അനുഷ്ഠാനങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി മലങ്കരസഭയുടെ മേൽ സഭയുടെ വിശ്വാസവും ആചാരങ്ങളും അടിച്ചേൽപ്പിക്കുകയും റോമൻ പാപ്പയുടെ അടിമനുഖത്തിൽ മലങ്കരസഭയെ തളച്ചിടുകയും ചെയ്തു ഗത്യന്തരമില്ലാതെ മലങ്കരസഭ നൂറ്റാണ്ടോളം കാലം എല്ലാം സഹിച്ച് സ്വാതന്ത്ര്യം തിരികെ നേടുന്നതിന് തക്ക സമയത്തിനായി നോക്കിയിരുന്നു അങ്ങനെയിരിക്കെ ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ടിൽ അഹത്തുള്ള നാമധാരിയായ ഒരു മേൽപ്പെട്ടക്കാരൻ മലങ്കരയിലെത്തുകയും അദ്ദേഹത്തെ തങ്ങളുടെ രക്ഷകനായി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ കാണുവാനും പോർച്ചുഗീസ് ബാന്ധവത്തിൽ നിന്ന് വിട്ടുകിട്ടുവാനുമായി മലങ്കര സഭാമക്കൾ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് ഗാർസിയെ സമീപിക്കുകയും ചെയ്തു മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവാഞ്ചിയെ നഗശികാന്തം നേർത്തിരുന്ന ആർച്ച് ബിഷപ്പ് അഹത്തുള്ളയെ വിട്ടുകൊടുക്കുവാനോ കാണുവാനോ അവസരമുണ്ടാക്കുന്നതിനോ അനുവദിച്ചില്ല വിദേശികളുടെ സ്വാധീനം മൂലം കൊച്ചി രാജാവിന് നസ്രാണികളെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല ബലപ്രയോഗത്തിലൂടെ മലങ്കര സഭാമക്കൾ അഹത്തുള്ളയെ മോചിപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞ അധികാരികൾ അഹത്തുള്ളയെ വഹിച്ചിരുന്ന കപ്പൽ കൊച്ചി തുറമുഖം വിട്ടുപോകണമെന്ന് ആജ്ഞ നൽകി അതവസരത്തിൽ പോർച്ചുഗീസുകാർ ആഹ്ത്തുള്ളയെ വധിച്ച് സമുദ്രത്തിൽ കെട്ടിത്താഴ്ത്തി എന്ന ഒരു കിമ്മന്തിയും വരുന്നു രോഷകുലരായ മലങ്കര സഭാമക്കൾ മട്ടാഞ്ചേരിയിൽ ആലങ്ങാട്ടുണ്ടായിരുന്ന ഒരു കുളിശുവള്ളിയിൽ കൂടി പ്രതിജ്ഞയെടുത്തു ഈ പ്രതിജ്ഞയാണ് കൂനൻ കുരിശ് സത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുരിശിൽ ആലാത്തു കെട്ടി സത്യം ചെയ്തതിനാൽ കുരിശ് വളഞ്ഞു തൽഫലമായി ഈ സത്യപ്രഖ്യാപനത്തെ കൂനൻകുരിശ് സത്യമെന്ന് വിളിക്കുന്നു ആയിരത്തിഅറുന്നൂറ്റി അമ്പത്തിമൂന്ന് ജനുവരി മൂന്നാം തീയതി നടന്ന ചരിത്ര പ്രസിദ്ധമായ ഈ സംഭവം പിൽക്കാലത്ത് കത്തോലിക്ക ചരിത്രകാരന്മാർ ചരിത്രസത്യം വിസ്മരിച്ചുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിക്കുവാനും പഠിപ്പിക്കുവാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു മലങ്കരസഭയുടെ സ്വാതന്ത്ര്യസമരം എന്ന പേരിൽ അറിയപ്പെടുന്ന കൂനൻകുരിശു സത്യം എല്ലാ വൈദേശിക ആധിപത്യത്തിനും മേൽക്കോയ്മകൾക്കും എതിരെയുള്ളതായിരുന്നുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നു സമകാലീന ചരിത്ര പശ്ചാത്തലം പഠിക്കുന്നവർക്ക് ഇത് വളരെ വ്യക്തമാണ് റോമൻ സഭയുടെ ചരിത്ര ഗ്രന്ഥശേഖരണത്തിൽ പോലും അതിനുള്ള തെളിവുകളുണ്ട് കൂനൻ കുറിച്ച് വെറും ഒരു പ്രകസനമോ രോഷപ്രകടനമോ മാത്രമായിരുന്നില്ല മറിച്ച് അടിച്ചമർത്തപ്പെട്ട മലങ്കര സഭ അതിൻ്റെ ആരാധനാ വിശ്വാസ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കുവാനുള്ള ഒരു കൂട്ടായ ശ്രമമായിരുന്നു മലങ്കര സഭ മുഴുവനും ഒന്നായി ഈ പ്രത്യക്ഷ സമര രംഗത്ത് പങ്കുകൊള്ളുകയും റോമാസഭയെയും അതിൻ്റെ അനുബന്ധ സ്ഥാനികളെയും മലങ്കരസഭയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട റോമൻ കത്തോലിക്ക വിശ്വാസത്തെയും നിരുപാധികം ഉപേക്ഷിക്കുകയും തങ്ങൾ ആചരിച്ച മർത്തോമ പൈതൃകത്തിലേക്കും സുറിയാനി പാരമ്പര്യത്തിലേക്കും തിരിച്ചു പോവുകയും ചെയ്തു സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും സംരക്ഷിക്കുന്നതിനും നഷ്ടപ്പെട്ട പൈതൃകങ്ങളെയും പാരമ്പര്യങ്ങളെയും വീണ്ടെടുക്കുന്നതിനുമുള്ള ഒരു മഹായജ്ഞമായിരുന്നു കൂനൻകുരിശ് സത്യം മർത്തോമ ഒന്നാമനും എപ്പിസ്കോപ്പായി ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലെ കൂനൻകുരിശ് സത്യത്തിന് ശേഷം മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി ആലങ്ങാട്ട് വെച്ച് ചേർന്ന സമ്മേളനത്തിൽ തോമ ആർക്കിദിയോനെ പന്ത്രണ്ട് പട്ടക്കാർ ചേർന്ന് എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് ഉയർത്തി ഭാരതസഭയുടെ എപ്പിസ്കോപ്പൽ ശ്രേണിയിലെ ആദ്യ വ്യക്തിത്വമാണ് അപ്രകാരം അവരോധിതനായ മർത്തോമ ഒന്നാമൻ മർത്തോമ ഒന്നാമൻ്റെ സ്ഥാനസ്ഥാതയെപ്പറ്റി അന്നും ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും സഭ ഒന്നായി ആഗ്രഹിക്കുകയും നിശ്ചയിക്കുകയും ചെയ്ത ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ എപ്പിസ്കോപ്പൽ സ്ഥാനാഭിഷേകം കൂടാതെ ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിൽ മലങ്കരയിലെത്തിയ എരുഷ്ലെമിലെ മാർ ഗ്രിഗോറിയോസ് മർത്തോമ ഒന്നാമന്റെ സ്ഥാനത്തെ സാധൂകരിച്ചു വൈദേശിക മെത്രാന്മാരെ എന്തിനും ഏതിനും വേണ്ടി ആശ്രയിക്കേണ്ടി വന്ന മലങ്കരസഭ അത്തരമൊരു ഭരണശുശ്രൂഷ സംവിധാനം മലങ്കരസഭയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അനുപേക്ഷണീയമെന്ന് തിരിച്ചറിയുകയും തദ്ദേശീയ എപ്പിസ്കോപ്പൽ സ്ഥാനത്തിന് നാദി കുറിക്കുകയും ചെയ്തു ഭാരതസഭയുടെ അറിയപ്പെടുന്ന ആദ്യ എപ്പിസ്കോപ്പ ആണ് മർത്തോമ ഒന്നാമൻ പന്ത്രണ്ട് വൈദികർ ചേർന്ന് ഒരാളെ എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന കീഴ്വഴക്കം അലസ്റ്റാൻഡ്രിയൻ കോപ്റ്റിക് സഭകളിൽ നിലനിന്നിരുന്നു മലങ്കര സഭയുടെ വിഭജനം കൂനൻകുരിശു സത്യവും തുടർ നടപടികളും മനസ്സിലാക്കിയ റോമാസഭ മലങ്കര മക്കളെ അനുയ്പ്പിക്കുന്നതിനും തിരികെ റോമാ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനുമായി കർമ്മലീത മിഷണറിമാരായ ഹിയാസിന്ദ് ജോസഫ് സെബസ്ത്യാനി എന്നിവരുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചു ജോസഫ് സെബസ്ത്യാനിയുടെ നേതൃത്വത്തിലുള്ള സംഘം അനുരഞ്ജന ശ്രമങ്ങളിൽ വിജയിക്കുകയും മർത്തോമ ഒന്നാമനോടൊപ്പം ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇടവകളും മറുവശത്തേക്ക് ചേക്കേറുകയും ചെയ്തു മർത്തോമ ഒന്നാമനെ സഹായിക്കുവാനായി എടപ്പള്ളി യോഗം നിയമിച്ചാക്കിയ നാല് പ്രമുഖ വൈദ്യുതിയിൽ കുറുവിലാങ്ങാട്ട് പറമ്പിൽ ചാണ്ടിക്കത്തനാരും കടുന്തുരുത്തിക്കടവിൽ ചാണ്ടിക്കത്തനാരും ഇതിനടകം തന്നെ റോമാവിശ്വാസം സ്വീകരിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് ജനുവരി ഏഴാം തീയതി ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തു തൽഫലമായി പോർച്ചുഗീസുകാർക്ക് മലങ്കരയിലുള്ള രാഷ്ട്രീയ സ്വാധീനം കുറഞ്ഞു വന്നു പോർച്ചുഗീസുകാർ എല്ലാവരും കൊച്ചി വിടണമെന്ന നിർദ്ദേശം ഡച്ചുകാർ പുറപ്പെടുവിച്ചപ്പോൾ ഗത്യന്തിരമില്ലാതെ റോമാസഭയുടെ വിശ്വാസം പുലർത്തിയിരുന്നവരുടെ നേതാവായി പറമ്പിൽ ചാണ്ടിക്കത്തനാരെ എപ്പിസ്കോപ്പയായി ഉയർത്തി പതിനാറ് നൂറ്റാണ്ടുകൾ ഒന്നായി നിലനിന്നിരുന്ന മലങ്കര സഭ കത്തോലിക്കാ സഭയുടെ ഇടപെടൽ മൂലം രണ്ടായി വിഭജിക്കപ്പെടുകയും ഇരുവിഭാഗങ്ങളും ബദ്ധശത്രുക്കളായി വർദ്ധിക്കുകയും ചെയ്തു കത്തോലിക്കാസഭയുടെ ഇടപെടൽ മലങ്കരസഭയെ തുടർ വിഭജനത്തിലേക്കും അധികാര മത്സരത്തിലേക്കും വഴിതെളിച്ചു മലങ്കര സഭയുടെ ഇന്നത്തെ വിഭാഗീയതയ്ക്കും അധികാര മത്സരത്തിനും നാതി കുറിച്ചത് റോമൻ കത്തോലിക്ക സഭയും അതിൻ്റെ അധികാരമോഹവുമാണെന്ന് സത്യം ചരിത്രം സാക്ഷിക്കുന്നു വിശ്വാസവും പാരമ്പര്യവും അനുഷ്ഠാനങ്ങളുമെല്ലാം ഒന്നായിരുന്ന മലങ്കരസഭ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ഇങ്ങനെ വിവേചനത്തിന് വിധേയമായി പതിനഞ്ചാം നൂറ്റാണ്ടുവരെയും തദ്ദേശീയ നേതാക്കന്മാരാൽ ഭരിക്കപ്പെട്ട മലങ്കരസഭ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ ആഗമനത്തെ തുടർന്ന് റോമൻ സഭയുടെ ഭരണത്തിന് കീഴിലമർന്നു ഏകദേശം അര അരനൂറ്റാണ്ടുകാലം റോമാംപേറിയ മലങ്കരസഭ ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്നിലെ കൂനൻകുരിശ് സത്യത്തെ തുടർന്ന് കത്തോലിക്കാ വിശ്വാസവും കത്തോലിക്കാസഭയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു കൂനൻകുരിശ് സത്യത്തെ തുടർന്നുണ്ടായ മർത്തോമ ഒന്നാമൻ്റെ സ്ഥാനാഭിഷേകവും അദ്ദേഹത്തിൻ്റെ എപ്പിസ്കോപ്പൽ സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കവും പുതിയ ബന്ധങ്ങളിലേക്ക് മലങ്കര സഭയെ നയിച്ചു ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ചിൽ മലങ്കരയിലെത്തിയ എരുഷുലേമിലെ മാർ ഗ്രിഗോറിയോസാണ് അന്ത്യോക്യൻ ബന്ധത്തിന് നാദി കുറിച്ചതെന്ന് സഭാ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു പതിനാറാം മലങ്കര സഭയ്ക്ക് പേർഷ്യൻ സഭയുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും അന്ത്യോക്യൻ സഭയുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു അത്തരത്തിലുള്ള ഏതെങ്കിലും ബന്ധം മലങ്കര സഭയ്ക്ക് അന്ത്യോക്യൻ സഭയുമായി ഉണ്ടായിരുന്നതായി യാതൊരു ചരിത്രരേഖകളിലുമില്ല പതിനേഴാം നൂറ്റാണ്ടിലെ മാർ ഗ്രിഗോറിയസിൻ്റെ ആഗമനവും അതുവഴി മലങ്കര സഭയ്ക്ക് കൈവന്ന എപ്പിസ്കോപ്പൽ സ്ഥാനസാധ്യതയുമാണ് മലങ്കര അന്ത്യോക്യൻ ബന്ധത്തിന് നാതി കുറിച്ചത് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലെ അന്ത്യോക്യൻ മേൽപ്പട്ടക്കാരുടെ സന്ദർശനവും സഹവർത്തിത്വവും മലങ്കര അന്ത്യോക്യൻ ബന്ധത്തിന് കൂടുതൽ ദൃഢത നൽകുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ കൂടിയ മുളന്തൊരുത്തി സുനാദോസ് മലങ്കര അന്ത്യോക്യൻ ബന്ധത്തിന് ഔദ്യോഗിക പരിവേഷം നൽകുകയും ചെയ്തു അന്ത്യോക്യൻ സഭയുമായുള്ള ബന്ധം മലങ്കര സുറിയാനി സഭയുടെ സഭാ പാരമ്പര്യം നിലനിർത്തുവാൻ സഹായിച്ചെങ്കിലും വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ നിർണായകമായ മാറ്റം വരുത്തുവാൻ ഇടയാക്കി കത്തോലിക്കാ സഭയുമായുള്ള ബന്ധം മലങ്കരയിൽ രണ്ട് വിഭജനങ്ങൾക്ക് മലങ്കര റീത്ത് ഉൾപ്പെടെ കാരണമായപ്പോൾ അന്ത്യോക്യൻ സഭയുമായുള്ള ബന്ധം മലങ്കര സഭയെ ചിഹ്നഭിന്നമാക്കി അന്ത്യോക്യ പാത്രകസുമായുള്ള മലങ്കര സഭയുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മലങ്കരയിൽ രൂപപ്പെട്ട സഭാ വിഭാഗങ്ങളാണ് തൊഴിയൂർ യാക്കോബായ സഭാവിഭാഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കേണൽ കോളിൻ മക്കോളി റസിഡൻറ്റായി ഭരണം നിർവഹിക്കുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ മർത്തോമ ആറാമൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമി മർത്തോമ ഏഴാമൻ പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന മൂവായിരം രാഹൻ പ്രതിവർഷം എട്ട് ശതമാനം പലിശ നിരക്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ സ്ഥിരമായി നിക്ഷേപിച്ചു മൂവായിരം പൂരാഹത്തിൽ എണ്ണൂറ്റിനാൽപ്പത് പൂരാഹൻ മാർ ദിവനാസിയോ സമുദായത്തിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയതും ബാക്കിയുള്ളത് രൺ മക്കളുടെ സഹകരണത്തിൽ ലഭിച്ചതുമായിരുന്നു കന്നഡ ഭാഷയിലെ ബഡ്ഡി എന്ന വാർക്കിന് പലിശ എന്നർത്ഥം ഈ വാക്കാണ് മലയാളത്തിൽ വട്ടിയായി രൂപാന്തര പ്രാപിച്ചത് പറഞ്ഞ തുകയിൽ വർഷംതോറും ലഭിക്കുന്ന പലിശ സമുദായത്തിന്റെ സാമൂഹിക സേവന പരിപാടികൾക്ക് വിനിയോഗിക്കുക എന്നതായിരുന്നു നിക്ഷേപ നിക്ഷേപസംഖ്യയുടെ പ്രഥമ പലിശ മർത്തോമ ഏഴാമനും തുടർന്നുള്ള മൂന്ന് വർഷത്തെ പലിശ സെമിനാരിയുടെ നിർമ്മാണത്തിനു വേണ്ടി പുലിക്കോട്ടിൽ ഇട്ടുപ്പുറമ്പാനും കൈപ്പറ്റി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വരെ സെമിനാരിയുടെ ദൈനംദിന നടത്തിപ്പിനായി സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ ഉപയോഗപ്പെടുത്തി എന്നാൽ പിന്നീട് പലിശ ആർ കൈപ്പറ്റണമെന്ന് പാത്രകീയ വിഭാഗമായി തർക്കമുണ്ടാകുകയും ആ തർക്കം വട്ടിപ്പണക്കേസ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമഭാഗം എബ്രായ ഭാഷയിലും പുതിയ നിയമഭാഗം ഗ്രീക്ക് ഭാഷയിലുമാണ് രചിക്കപ്പെട്ടത് പിന്നീട് സമ്പൂർണ്ണ വേദഗ്രന്ഥം ലാറ്റിൻ സുറിയാനി കോപ്റ്റിക് ഇംഗ്ലീഷ് ജർമ്മൻ തുടങ്ങി വിവിധ ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകം വരെ മലങ്കരയിലും പ്രചാരത്തിലിരുന്നത് സുറിയാനി പരിഭാഷയിലുള്ള വേദഗ്രന്ഥമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് ബൈബിളിലെ നാല് സുവിശേഷ ഭാഗങ്ങളുടെ മലയാള പരിവേഷ ആദ്യമായി മലങ്കരയിൽ പ്രചാരത്തിലാവുന്നത് മലയാളം ബൈബിളിൻ്റെ പരിഭാഷയിൽ കായംകുളം ഫിലിപ്പോസ് റംബാനും പുലിക്കോട്ടിൽ ജോസഫ് റംബാനും സുപ്രധാന പങ്ക് വഹിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു റംബാൻ ബൈബിൾ എന്നറിയപ്പെടുന്ന ഈ പരിഭാഷ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ബോംബെയിൽ നിന്നും അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട സമ്പൂർണ്ണ പുതിയ നിയമ ബൈബിളിൻ്റെ അണിയറ ശില്പികളിൽ പ്രധാനികളാണ് പുലിക്കോട്ടിൽ ഇട്ടുപ്രമ്പാനും ബെഞ്ചമിൻ ബെയ്ലിയും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ പഴയ പുതിയ നിയമ സമ്പൂർണ്ണ ബൈബിൾ ബെഞ്ചമിൻ ബെയ്ലിയുടെയും തോമസ് നോട്ടൻ്റെയും ശ്രമഫലമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു മലയാളം ബൈബിൾ പ്രസിദ്ധീകരണത്തിൽ കോനാട്ട് മാത്തൻ മെൽപ്പാന്റെയും കടവിൽ പൗലോസ്മാർ അതാനസ്യസിന്റെയും സംഭാവനകൾ വിസ്മരിക്കാവുന്നതല്ല മലയാളം ബൈബിളിൻ്റെ പ്രസിദ്ധീകരണത്തിൽ വിദേശ മിഷണറിമാരുടെ പ്രത്യേകിച്ച് ആംഗ്ലിക്കൻ മിഷണറിമാരുടെ സ്നേവനം നിസ്തുലമാണ് ബെഞ്ചമിൻ ബേലി തോമസ് നോട്ടൺ ഹെർമൻ ഗുണ്ടേട്ട് എന്നിവർ പ്രത്യേക സ്മരണ അർഹിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ കേണൽ മൺട്രോയുടെ സഹായത്തോടെ ജോസഫ് മാർ ദിവനാസ്യൂസ് രണ്ടാമനാണ് പഴയ സെമിനാരി എന്നറിയപ്പെടുന്ന വൈദിക പരിശീലന കേന്ദ്രം കോട്ടയത്ത് സ്ഥാപിച്ചത് സെമിനാരി സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിലേക്കായി തിരുവിതാംകൂർ വാണിരുന്ന റാണി ലക്ഷ്മിഭായ് ഏക്കർ ഭൂമിയും ആവശ്യമായ തടികളും ായിരത്തിൽ പരം രൂപയും സംഭാവനയായി നൽകി മീനച്ചില്ലാറിൻ്റെ തീരത്ത് കരമൊഴിവായി ലഭിച്ച സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതി കല്ലിട്ട് പണി ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മാർച്ചിൽ സെമിനാരി നിർമ്മാണം പൂർത്തീകരിച്ച് വൈദിക പരിശീലനം ആരംഭിച്ചു മലങ്കര സഭയുടെ ഭരണശിരാ കേന്ദ്രമായും വൈദിക പരിശീലന കളരിയായും രൂപപ്പെട്ട പഴയ സെമിനാരിയുടെ നിർമ്മാണത്തിൽ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമൻ തിരുമേനിയുടെ പങ്ക് നിസ്തുലമാണ് മലയാളക്കരയിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് പഴയ സെമിനാരിയിലായിരുന്നു കേരളത്തിലെ സുറിയാനി സഭ വിശ്വാസികൾക്ക് വൈദിക പഠനത്തിന് മധ്യതിരുവിതാംകൂറിൽ ഒരു ആസ്ഥാനം എന്ന നിലയ്ക്കാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ പഴയ സെമിനാരിക്ക് കല്ലിടുന്നത് അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി ഗൗരി പാർവതി പാർവതിഭായ് ഇരുപത്തിമൂന്ന് ഏക്കറോളം വരുന്ന ഈ സ്ഥലവും കെട്ടിടം നിർമ്മിക്കാനുള്ള കുറച്ച് പണവും തടിയും കരമൊഴിവായി നൽകുകയും ചെയ്തു ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന കേണൽ മൺട്രോയുടെ സഹകരണത്തോടെ കുന്നംകുളം സ്വദേശിയായ പുലിക്കോട്ടിൽ ഇട്ടൂപ്പുറമാന്റെ നേതൃത്വത്തിൽ ഇതിന്റെ പണികൾ പൂർത്തീകരിച്ചു മിഷണറിമാർ കേരളത്തിലെത്തിടങ്ങിയ അക്കാലത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അവരും സെമിനാരിയിൽ താമസിച്ചു വന്നിരുന്നു ആ നിലയ്ക്ക് തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ കേന്ദ്രവും ഈ പൌരാണിക കേന്ദ്രം തന്നെയാണ് ഇതിനാൽ കോട്ടയം കോളേജ് സിറീൻ കോളേജ് എന്ന പേരിലും ഇവിടം അറിയപ്പെട്ടു വന്നിരുന്നു കേരളത്തിന്റെ തച്ചുശാസ്ത്ര പ്രൌഢി വിളിച്ചോതുന്ന അതിമനോഹരമായ നാലുകെട്ടാണ് സെമിനാരിയുടെ ഏറ്റവും വലിയ ആകർഷണീയത കിഴക്കും പടിഞ്ഞാറുമായി മൂന്ന് നിലകളിലും വടക്കും തെക്കും ഭാഗങ്ങളിൽ രണ്ട് നിലകളിലുമുള്ള നാലുകെട്ടിന് വിശാലമായ ഒരു നടുമുറ്റവും ഉണ്ട് പൂർണമായും തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന പടുത്ത വീടെന്നറിയപ്പെടുന്ന ഈ കെട്ടിടത്തിലാണ് അക്ഷരനഗരിയുടെ പേര് അന്വർത്ഥമാക്കും വിധം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇത് കോട്ടയംകാർക്കും ഏറെ അഭിനന്ദനാർഹമായി മാറിയിരിക്കുന്നു നാലുകെട്ടിന്റെ മട്ടുപ്പാവിലാണ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള റാസായിക്കു ശേഷം വന്നി പിതാക്കന്മാർ എഴുന്നള്ളി വന്ന് ആശീർവാദം നൽകുന്ന മലങ്കര ആംഗ്ലിക്കൻ ബന്ധം മലങ്കര സഭയുടെ വളർച്ചയിൽ സഹായിക്കുകയും എന്നാൽ അതോടൊപ്പം തന്നെ സഭയുടെ വിഭജനത്തിന് കാരണമാവുകയും ചെയ്ത മറ്റൊരു സഭാ ബന്ധമാണ് മലങ്കര ആംഗ്ലിക്കൻ ബന്ധം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലം മുതൽ മലങ്കര സഭയും ആംഗ്ലിക്കൻ സഭയുടെ മിഷണറി വിഭാഗമായ മിഷണറിമാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു മലങ്കര സഭയോട് സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന ഉദ്ദേശത്തോടെ കേണൽ മൺട്രോയുടെ നിർദ്ദേശപ്രകാരം ചർച്ച് മിഷണറി സൊസൈറ്റി തോമസ് നോട്ടൻ ബെഞ്ചമിൻ ബെയ്ലി ഹെൻറി ബേക്കർ ജോസഫ് ഫെൻ എന്നീ മിഷണറിമാരെ മലങ്കരയിലേക്ക് അയക്കുകയും കോട്ടയം കേന്ദ്രമാക്കി അവർ തങ്ങളുടെ സുവിശേഷ വേല നിർവ്വഹിക്കുകയും ചെയ്തു ഫെൻ സെമിനാരി സേവനത്തിലും ബെയ്ലി വേദപുസ്തക പരിഭാഷയിലും ബേക്കർ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിലും വ്യാപൃതരായി മിഷനറിമാർ തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നതിനോടൊപ്പം സഭയിൽ നവീകരണ ആശയങ്ങൾ നടപ്പിൽ വരുത്തുവാനും ശ്രമം ആരംഭിച്ചു മലങ്കര സഭയുടെ ആരാധനാക്രമവും വിശ്വാസാചാരങ്ങളും തങ്ങളുടെ സഭയുടേതുമായി ചേർന്നു പോകത്തക്ക വിധം വ്യതിയാനങ്ങൾ വരുത്തുവാൻ അവർ അഭിലാഷിച്ചു നവീകരണ ആശയങ്ങളെ അനുകൂലിച്ചുവരും എതിർത്തവരുമായി രണ്ട് വിഭാഗങ്ങൾ തൽഫലമായി മലങ്കര സഭയിൽ രൂപപ്പെട്ടു നവീകരണ സഭ സ്വീകരിക്കണമോ തള്ളണമോ എന്ന് തീരുമാനിക്കുവാനായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ മാവേലിക്കരയിൽ ഒരു സഭായോഗം ചേർന്ന് നിശ്ചയങ്ങൾ കൈക്കൊണ്ടു ആ സഭായോഗം നവീകരണ ആശയങ്ങളെ തള്ളി തീരുമാനം കൈക്കൊണ്ടു അതിനെയാണ് മാവേലിക്കര പടിയോല എന്ന് പറയപ്പെടുന്നത് എന്നാൽ സഭയുടെ ഔദ്യോഗിക തീരുമാനം അംഗീകരിക്കുവാൻ എല്ലാവരും തയ്യാറായില്ല കൊച്ചി പഞ്ചായത്ത് എ ഡി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മിഷണറിമാരുമായുള്ള ഭിന്നത പരമകാഷ്ടയിലെത്തി യോജിപ്പ് അസാധ്യമാണെന്ന് കണ്ടപ്പോൾ സഭാ സ്വത്തുക്കൾ രണ്ടായിത്തിരിക്കണമെന്ന് ഇരുകൂട്ടരും തീർച്ചപ്പെടുത്തി ഇതിനായിട്ട് മൂന്ന് യൂറോപ്യൻമാരടങ്ങുന്ന ഒരു കമ്മിറ്റി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഏപ്രിൽ പതിനാലിന് കൊച്ചിയിൽ കൂടി കമ്മിറ്റിയുടെ തീരുമാനം പഴയ സെമിനാരിയും സ്വത്തുക്കളും വട്ടിപ്പണവും സുറിയാനി സഭയ്ക്കായിരിക്കണമെന്നും കോട്ടയം സി എം എസ് കോളേജും പരിസരങ്ങളും സർക്കാരിൽ നിന്ന് ലഭിച്ച ഇരുപതിനായിരം രൂപയും മൺട്രോ ദ്വീപും മിഷണറി സംഘത്തിന് ഇരിക്കണമെന്നുമായിരുന്നു പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നതിനും വട്ടിപ്പണ പലിശ വാങ്ങുന്നതിനും മെത്രാപ്പൊലത്തെ കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പട്ടക്കാരനും ഒരു ഐമേനിയും ട്രസ്റ്റികളായിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതനുസരിച്ചാണ് സമുദായ ട്രസ്റ്റികൾ ഉണ്ടായിട്ടുള്ളത് പിൽക്കാലത്ത് നവീകരണ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചവരിൽ പ്രമുഖനാണ് എബ്രഹാം അൽപ്പാൻ തൽഫലമായി നവീകരണ ആശയങ്ങളോട് പ്രതിപത്തി കാട്ടിയവർ എതിരു വിഭാഗമായി സഭയിൽ തുടരുകയും കാലക്രമേണ അത് മറ്റൊരു വിഭജനത്തിന് കാരണമായി തീരുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിലെ റോയൽ കോടതി വിധിയിലൂടെ മലങ്കര സഭയിൽ നിന്നും നവീകരണ വിഭാഗം വേർപെടുകയും മർത്തോമ സഭ എന്ന പേരിൽ പുതിയ സഭ രൂപപ്പെടുകയും ചെയ്തു സുന്നഹദോസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മലങ്കരസഭയുടെ ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളിലൊന്നാണ് മുളന്തുരുത്തി സന്നോഹദോസ് നവീകരണ വിഭാഗത്തെ വ്യവഹാരത്തിൽ തോൽപ്പിക്കുന്നതിനായി മലങ്കരസഭ അന്ത്യോക്യൻ പാത്രകീസിനെ മലങ്കരയിലേക്ക് വരുത്തുകയും അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ മലങ്കരസഭയുടെ ഒരു യോഗം മുളന്തുരുത്തിയിൽ കൂടി നിശ്ചയങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ജൂൺ മാസത്തിൽ മുളന്തുരുത്തി പള്ളിയിൽ വെച്ച് ചേർന്ന മലങ്കരസഭാ പ്രതിനിധി സമ്മേളനത്തിൽ മലങ്കരസഭയുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും അന്ത്യോക്യൻ പാത്രകീസിന് അടിയറവ് വയ്ക്കുന്നതായി എഴുതാൻ പാത്രകീസ് നിഷ്കർഷിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ വെളിനാട് വെച്ച് ചേർന്ന സഭായോഗ തീരുമാനങ്ങളെ കൂടാതെ മലങ്കരസഭ പുരാതനകാലം മുതൽ അന്ത്യോക്യൻ പാത്രകീസിൻ്റെ അധികാര സീമയിൽ ഉൾപ്പെട്ടിരുന്നായിരുന്നെന്നും തീരുമാനം കൈക്കൊണ്ടു നവീകരണ വിഭാഗത്തെ വ്യവഹാരത്തിൽ തോൽപ്പിക്കുന്നതിന് സുന്നഹദോസ് തീരുമാനങ്ങൾ സഹായിച്ചുവെങ്കിലും സഭയുടെ സ്വകീയതയ്ക്കും സ്വാതന്ത്ര്യത്തിനും കൂച്ചുവിലങ്ങിടുന്നതിനും സഭയുടെ വിഭജനത്തിനും മുളുന്തൊരുത്തി സുന്നഹദോസ് വഴിതെളിച്ചു എന്നത് ദുഃഖകരമായ ചരിത്രസത്യമാണ് പത്രൂസ് തൃതീയൻ പാത്രകീസാണ് മുളന്തുരുത്തി സുന്നഹദോസ് വിളിച്ചുകൂട്ടിയതും അതിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചതും പുലിക്കൂട്ടിൽ മാർ ദിവന്നാസിയൂസ് അഞ്ചാമന്റെ കാലത്താണ് ചരിത്രപ്രസിദ്ധമായ സുന്നഹദോസ് കൂടുവാനിടയായത്